മെറ്റബോളിക് സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഈ പുതിയതായിട്ട് ഒരു വൈദ്യശാസ്ത്ര ലോകത്തും ഫിസിയോളജിൻ്റെ ഒക്കെ രംഗത്ത് കേൾക്കപ്പെടുന്ന ഒരു വാക്കാണ്. കുറച്ച് മുമ്പ് തന്നെ അത് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായി വന്നിട്ടുണ്ട്. സിൻഡ്രം എക്സ് എന്നുള്ള പേരിനാണെന്ന് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴാണ് അതിനിങ്ങനെ പേര് മെറ്റബോളിക് സിൻഡ്രം എന്നൊക്കെ മാറിയത്. അത് എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള പല ക്രോണിക് രോഗങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഈ പ്രമേഹം, അതേമാതിരി ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, അൾഷൈമേഴ്സ്, കിഡ്നി ഡാമേജ്, ഇങ്ങനത്തെ പല അസുഖങ്ങളും വരുന്നുണ്ടല്ലോ ആൾക്കാർക്ക്. എന്താണ് അതിൻ്റെ കാരണം എന്നറിയില്ല, എങ്ങനെ എന്ത് അതിൻ്റെ ചികിത്സ എന്താണെന്നറിയില്ല, എങ്ങനെ പരിഹരിക്കണം എന്നറിയില്ല. അങ്ങനെ വൈദ്യശാസ്ത്ര ലോകം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇരുട്ട് തട്ടുന്ന തപ്പുന്ന മാതിരില്ല. എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ചിലതൊക്കെ ചെയ്യുന്ന ചെറിയ ആശ്വാസമൊക്കെ കിട്ടുന്നു, പക്ഷെ അതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. രോഗങ്ങൾ അങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്, മരുന്നുകളൊന്നും ഇഫക്റ്റീവ് ആകുന്നില്ല. ഒരു മെയിൻ്റനൻസ് എന്നില്ല, എനിക്ക് ജീവിതകാലം മുഴുവൻ അങ്ങനെ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും തട്ടിപ്പോവും, ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ളത്. ഒരേ സുരക്ഷിതത്വം ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ അത് ആയുസ് ചുരുങ്ങുന്നതുകൊണ്ട് മരിക്കണമല്ല, രോഗം കാരണം മരിക്കണം ആൾക്കാർ. മനുഷ്യായുസ്സും മുഴുവൻ ജീവിച്ചിട്ടല്ല മരിക്കുന്നത്. 60ഉം 50ഉം വയസ്സായവരൊക്കെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിക്കുന്നു, സ്ട്രോക്ക് ഉണ്ടാകുന്നു, ക്യാൻസർ ഉണ്ടാകുന്നു, പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റാതെ അങ്ങനെ കയ്യും കാലൊക്കെ മുറിച്ച് കളയേണ്ടി വരുന്നു, ഇങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ. അപ്പം ഇതിന് മൊത്തത്തിൽ ഒരു ഒരൊറ്റ കാരണമാണെന്നുള്ള ഏകദേശം ഒരു ധാരണ ഇപ്പോൾ ഏകദേശം ഉണ്ടായി വന്നിട്ടുണ്ട് ഫിസിയോളജിയിൽ. അതിൽ ഒരു അതിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിനാണ് ഇത്തരം രോഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമായ ഒരു ശരീരത്തിൻ്റെ ഒരു അവസ്ഥാ വിശേഷത്തിനാണ് മൊത്തത്തിൽ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അതിന് 5 ലക്ഷണങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മളുടെ കുടവയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉയരത്തിൻ്റെ നേർ പകുതി ആയിരിക്കണം നമ്മളെ വയറിൻ്റെ ചുറ്റളവ്, പൊക്കളിൻ്റെ തൊട്ട് മുകളിൽ വയറിൻ്റെ ചുറ്റളവ്. 160 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരാളാണെങ്കിൽ 80 സെൻറ്റിമീറ്റർ ഉണ്ടാകാൻ പാടുള്ളൂ. ഈ കൂടുതലുണ്ടായ കുടവയറായിട്ടാണ് കണക്കൂട്ടുക. എന്ന് പറഞ്ഞാൽ നമ്മളെ ലിവറിനകത്ത് ഫാറ്റ് നിറയുന്നതാണ് കാരണം, വിസ്രൽ ഫാറ്റ്. പിന്നെ രണ്ടാമത്തത് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷറാണ്, 130/85 കൂടിയ ബ്ലഡ് പ്രഷർ. മൂന്നാമത്തെ ലക്ഷണം പറയുന്നത് ഹൈ ട്രൈഗ്ലിസറൈഡാണ്, 150 കൂടുതലുള്ള ട്രൈഗ്ലിസറൈഡ്. അതേപോലെ ലോ എച്ച് ഡി എൽ, 40 കുറഞ്ഞ എച്ച് ഡി എൽ. അഞ്ചാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ഹൈ ഷുഗറാണ്, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് സ്റ്റേജിൽ 100 കൂടുതലുള്ള ബ്ലഡ് ഷുഗർ. ഈ 5 ലക്ഷണങ്ങളാണ് മെറ്റബോളിക് സിൻഡ്രത്തിന് പറയുന്നത്. ഇതിലേതെങ്കിലും 3 ഉണ്ടായാലും മെറ്റബോളിക് സിൻഡ്രമായി, ബാക്കി 2 അതിൻ്റെ പിറകെ തന്നെ വന്നോളൂ. ഇതാണ് മെറ്റബോളിക് സിൻഡ്രത്തിൻ്റെ സിംറ്റംസ്. ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് രക്തത്തിനകത്ത് ഇൻസുലിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ്. ഇൻസുലിൻ്റെ കാര്യം നമുക്കറിയാം, നമ്മൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നമ്മൾ പലരും ചെക്ക് ചെയ്താണല്ലോ. 2 മൈക്രോയൂണിറ്റിൻ്റെയും 7 മൈക്രോയൂണിറ്റിൻ്റെയും ഇടയിലായിരിക്കണം ആരോഗ്യമുള്ള ഒരാളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ. അതിൽ കൂടിക്കഴിഞ്ഞാൽ അതിന് ഹൈപ്പർ ഇൻസുലിനേമിയ എന്ന് പറയാം, ഇൻസുലിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ. ഈ ഹൈപ്പർ ഇൻസുലിനേമിയാണ് മെറ്റബോളിക് സിൻഡ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് ബ്ലഡിൽ കൂടുമ്പോൾ ലിവറിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടും, കാരണം ഫാറ്റ് ഉണ്ടാക്കുന്ന ഇൻസുലിനാണ്. ഇൻസുലിൻ കൂടുന്നതിനനുസരിച്ച് ഫാറ്റ് കൂടും. ഈ ഫാറ്റ് ഉണ്ടാകാൻ കാരണം കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നതാണ്. കാർബോഹൈഡ്രേറ്റ് നിന്നാണ് ലിവറിൽ ഫാറ്റ് വരുന്നത്. ആദ്യം ഗ്ലൈക്കോജനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, പിന്നെ അതിൻ്റെ അളവ് കൂടുമ്പോൾ ഫാറ്റാക്കി മാറ്റും. ഈ ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ തന്നെയാണ് ബ്ലഡിനകത്ത് ഇൻഫ്ലമേഷൻ്റെ അളവ് കൂടുന്നത്. ഇൻഫ്ലമേഷൻ ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, രക്തക്കുഴലിൻ്റെ അകത്തൊക്കെ ഉള്ള മുറിവുകളൊക്കെ ഉണക്കാൻ ആവശ്യമാണ്. പക്ഷേ കൂടിക്കഴിഞ്ഞാൽ ആ മുറിവുകൾ ഉണങ്ങുകയല്ലേ ചെയ്യാം, ആ ഒരു ക്രസ്റ്റ് ഫോം ചെയ്തിട്ട് അതിനെ വലുതായി വരും, ബ്ലോക്ക് പ്ലേക്കുകൾ ഉണ്ടായിട്ട് വരും. അതാണ് പലയിടത്തും ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്, ആർട്ടീരിയൽ ഡിസീസ്, ഡിസെമിനേറ്റഡ് ആർട്ടീരിയൽ ഡിസീസ്. അതിൻ്റെ പലയിട്ടാണ് കിഡ്നിക്കുള്ള ആർട്ടറിയൽ ബ്ലോക്ക് വരുമ്പോഴാണ് കിഡ്നി ഡിസീസ് വരുന്നത്. ആർട്ടിക്കിലെ കൊറോണറി ആർട്ടറിയിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അതേമാതിരി തലച്ചോർക്കുള്ള ആർട്ടറിയിൽ ബ്ലോക്ക് വരുമ്പോൾ സ്ട്രോക്ക് ഉണ്ടാകുന്നു. ഇങ്ങനെ പല രീതി. അതേപോലെ ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ തന്നെയാണ് ക്യാൻസർ സെല്ലുകളും വളരുന്നത്. ചുരുക്കത്തിൽ ഇൻസുലിൻ കൂടുന്നതാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം. പ്രമേഹം ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ ഇൻസുലിൻ്റെ അളവ് കൂടുമ്പം ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുന്ന കരളിൽ, ഫാറ്റ് കരളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാലൻസുള്ള ഗ്ലൂക്കോസിന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ രക്തത്തിൽ ബാക്കിയാവുന്നു. ഈ ഒരവസ്ഥക്കാണ് നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്, രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്ന അവസ്ഥ. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറഞ്ഞ രോഗങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം
ഇൻസുലിൻ്റെ അളവ് കൂടുന്നതാണ് ബ്ലഡിൽ. ഈ ഇൻസുലിൻ്റെ അളവ് കൂടാൻ കാരണം നമ്മൾ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതാണ്. നമ്മൾ ഊർജാവശ്യത്തിൽ കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഈ കൂടുതൽ വരുന്ന ഗ്ലൂക്കോസിനെ കരളിൽ കൊണ്ടുപോയി കരളിൽ അത് ഓവറാകുമ്പം ഫാറ്റ് നിറയുന്ന ഫാറ്റ് നിറയുമ്പോൾ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ ശക്തിയായിട്ട് ഗ്ലൂക്കോസിനോട് കൊണ്ടുപോകുന്ന ഒരു വിഷ്യസ് സർക്കിൾ, വിഷമവൃത്തം എന്നൊക്കെ പറയുന്നത്. ഈ ഒരു അവസ്ഥക്കാണ് മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്നത്. ഹൈപ്പർ ഇൻസുലിനിയമി എന്ന് പറയും, മറ്റേ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്ന് പറയും, ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയും, ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു അവസ്ഥക്കാണ് മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്നത്.